അടുത്ത വരിശ മന്ത്രസ്ഥായി വരിശ. സാനിദപ്പ മഗരിസ സാ ഗരി സനി ഗരി സനി സരി ഗ മ സരി ഗ മ സരി ഗ മ സരി ഗ മ പ സനിതാപ്പ മകരിസ എന്നുള്ളത് കോമണാണ്. അതിനുശേഷമാണ് ഓരോ സ്വരത്തിലേക്ക് നമ്മൾ വരുന്നത്. സനിതാപ്പ സനിതാപ്പ മകരിസ മകരിസ സാ അടുത്ത താഴത്തെ സ്വരം വന്ന് നീ മനസ്സിലായില്ലേ. ആ നോട്ടിലേക്ക് നമ്മൾ വന്നു എന്നിട്ട് അത് അതിൻ്റെ പാടിക്കഴിഞ്ഞ് അതിൻ്റെ പുറകോട്ട് പുറകോട്ടാണ് നമ്മൾ പാടുന്നത്, മനസ്സിലായില്ലേ. എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്തത് പാടാനായിട്ട് കോമൺ ആയിട്ട് പാടുന്ന സനിതാപ്പ സനിതാപ്പ
Sa
എല്ലാം പാടുന്നതിന് മുമ്പ് ആദ്യം പാടേണ്ടത് ഏതാ പാടണ്ടേ? സന്നിധപ്പ മകരിസ സാസ എന്നുള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത സ്വരം പാടുന്നു, ആ സ്വരം പാടിയിട്ട് വീണ്ടും പുറകോട്ട് സഞ്ചരിക്കുന്നു. പിന്നെ അടുത്ത സ്വരം പാടുന്നു, ആ സ്വരം പാടി അതിൻ്റെ പുറകിലത്തെ സ്വരം പാടി പിന്നെയും പുറകോട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് മധ്യമം വരെ വന്നിട്ട് പുറകോട്ട് 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 പുറകോട്ടുള്ള സ്വരങ്ങളിൽ സഞ്ചരിച്ച് നമ്മൾ വീണ്ടും സന്നിധപ്പ മകരിസ സാസ എന്നുള്ളടത്ത് വരും. മനസ്സിലായല്ലോ അത്? അപ്പം സ നീ ദ പ മ മന്ത്ര പഞ്ചമം വരെയാണ് പാടുന്നത് നമ്മൾ. ഇത് സ്ഥായി, നേരത്തെ പറഞ്ഞ പോലെ സ്ഥായി കൃത്യമാക്കാനും ക്ലിയറാക്കാനുമുള്ള പരീക്ഷയാണ് ഇത്, കേട്ടല്ലോ. ഇനി നമുക്ക് ഒന്നാം കാലം താളം വിട്ടൊന്ന് പാടാം. സീ ദ പ മ ഗ ഗമ പ മ ഗ രി സ
രി ഗ മ പ മ ഗ രി സ നി സ നി സ നി സ രി ഗ മ പ മ ഗ രി സ നി സ രി ഗ മ സ രി ഗ മ പ ദ നി സ സ നി ദ പ മ ഗ രി സ മനസ്സിലായല്ലോ അത്. അപ്പൊ കോമൺ ആയിട്ട് സരിഗമപദനിസ സാ സാ എന്ന് പാടും, അതിനുശേഷം നീയിലോട്ട് വരും, അതിൻ്റെ പാടിക്കഴിഞ്ഞ് വീണ്ടും ആദ്യത്തെ കോമൺ ആയിട്ടുള്ള പാടും, അത് കഴിഞ്ഞ് ദൈവതത്തിലോട്ട് വരും, അത് കഴിഞ്ഞ് ദൈവതത്തിൽ നിഷാദത്തിലോട്ട് സഞ്ചരിച്ച് അവിടുന്ന് കോമൺ ആയിട്ട് പാടുന്നതിലോട്ട് വരും, അതിനുശേഷം സാനി ആ അങ്ങനെ ഓരോ സ്വരവും മുന്നോട്ട് പാടിയിട്ട് പുറകോട്ട് 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 പാടി വരും. അതാണ് ഇതിൻ്റെ ഓർഡർ. മനസ്സിലായല്ലോ അപ്പോൾ ഇത്? ആ